അസ്സാമലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു സാധാരണ നിലക്ക് കൃത്യമായി ആർത്തവം വരുന്ന ഒരാൾക്ക് ഒരു സ്ത്രീക്ക് ഭർത്താവ് കൂടെ ഉണ്ടാവുകയും ഗർഭധാരണം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ആർത്തവം മുടങ്ങിയാൽ അവരിൽ ഗർഭധാരണം നടന്നിട്ടുണ്ട് എന്നതിനാണ് ഏറ്റവും സാധ്യതയുള്ളത് ആർത്തവം പെട്ടെന്ന് മുടങ്ങുന്നതിൻ്റെ ഒരു കാരണമാണ് ഗർഭധാരണം നടക്കുക എന്നുള്ളത് ഇനി ഇറഗുലർ പീരിയഡ് ആയാലും നിങ്ങൾക്ക് മെൻസസ് ഉണ്ടാകുന്ന ഒരു കാലയളവ് തെറ്റിയാൽ അവിടെ സ്വാഭാവികമായും ഗർഭധാരണം നടന്നിട്ടുണ്ടോ എന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വളരെ അത്യാവശ്യമാണ് പലപ്പോഴും ഏറെ പേരും ആർത്തവം മുടങ്ങുന്നത് കണ്ടാൽ ഉടനെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തും മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് പീരിയഡ് ആയിട്ടില്ല വീണ്ടും ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കുകയും നെഗറ്റീവ് ആണെന്ന് കണ്ടാൽ അധിക പേരും പിന്നെ ചെയ്യുന്ന പണി ആർത്തവം വരാൻ വേണ്ടിയുള്ള വഴികൾ നോക്കുകയാണ് ചെയ്യുക ഗൂഗിളിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ നോക്കി ആർത്തവം വരാനുള്ള എളുപ്പ വഴികൾ നോക്കി അത് ചെയ്യാനാണ് പലരും ശ്രമിക്കുക ക്ഷമ എന്നത് പലർക്കും കുറവാണ് എന്ന് അനുഭവത്തിൽ നിന്നും ഏറെ മനസ്സിലായിട്ടുണ്ട് ഡേറ്റ് ആവാൻ വരെ കാത്തു നിൽക്കാൻ ക്ഷമയില്ലാതെ ടെസ്റ്റ് ചെയ്ത് ടെൻഷൻ അടിക്കുന്നവരെക്കുറിച്ച് മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ പ്രതീക്ഷിക്കുന്ന ഡേറ്റിൽ ആർത്തവം ആയിട്ടില്ലെങ്കിൽ ഗർഭം പ്രതീക്ഷിച്ച് ടെസ്റ്റ് ചെയ്യുകയും ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ ആർത്തവം വരുത്താൻ ശ്രമിക്കുന്നവർ കുറച്ചുകൂടി ക്ഷമ ഈ വിഷയത്തിൽ കാണിക്കേണ്ടതുണ്ട് അതിൻ്റെ കാരണം ഞാൻ പറയാം അതിനു മുന്നേ ആർത്തവം മുടങ്ങാനുണ്ടാകുന്ന മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ട് അതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഗർഭമല്ല വിഷയമെങ്കിൽ നിങ്ങളിലുണ്ടാകുന്ന ടെൻഷൻ ആർത്തവം വൈകിപ്പിക്കും ഗർഭധാരണം പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഗർഭമാവുമോ അതോ പീരിയഡ് ആവുമോ എന്നതാകാം ഏറെ പേരുടെയും ടെൻഷനെ ആർത്തവം കുറച്ചുകൂടി വൈകാൻ ഇത് മതി പതിവായി ഈ സ്വഭാവമാണെങ്കിലോ ആർത്തവം പിന്നെയും മുടങ്ങുകയോ അല്ലെങ്കിൽ വൈകുകയോ ചെയ്യും ആർത്തവം മുടങ്ങാനുള്ള കാരണം തൈറോയിഡ് പ്രശ്നങ്ങളാണ് ശരീരഭാരം പെട്ടെന്ന് കൂടുന്നതും ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാക്കുന്നു നിങ്ങൾ കഴിക്കുന്ന ചില മരുന്നുകൾ പ്രത്യേകിച്ചും ഗർഭനിരോധന ഗുളികകൾ പോലുള്ളവ ഹോർമോൺ തകരാറുകൾക്ക് കൂടി കാരണമാവുകയും ആർത്തവം ക്രമം തെറ്റുകയും ചെയ്യും പി സിയോടി നിങ്ങൾക്ക് അറിയുന്ന ഒരു വസ്തുതയാണല്ലോ അതിൻ്റെ പ്രധാന ലക്ഷണമാണ് ആർത്തവം ക്രമം തെറ്റി വരിക എന്നുള്ളത് അമിതമായ ജോലി ഭാരം ആർത്തവം തെറ്റി വരാനുള്ള ഒരു കാരണമാണ് ഇങ്ങനെയൊക്കെ ആർത്തവം ക്രമം തെറ്റി വരുമ്പോഴും നിങ്ങളിൽ ഒരു ഗർഭധാരണത്തിന് സാധ്യതയില്ല എന്ന് നിങ്ങൾ കരുതരുത് രണ്ടോ മൂന്നോ മാസം തന്നെ വൈകിയാണ് ആർത്തവം നടന്നത് എങ്കിലും ഗർഭധാരണ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് വസ്തുത കഴിഞ്ഞ ദിവസം വന്ന ഒരു കമൻറ് ഞാൻ വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കാര്യങ്ങൾ ക്ലിയർ ആകും ജമാൽ മുസി എന്ന ഐഡിയയിൽ നിന്നുള്ള സഹോദരിയാണ് അസ്സാം വലൈക്കും അലഹമുല്ല അലഹമുല്ല ഇക്ക ഞാനിപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് ഗൾഫിലാണ് ഞാൻ വന്നിട്ട് രണ്ട് മാസം മെൻസസ് ശരിയായി വന്നു മൂന്നാം മാസം മെൻസസ് തെറ്റുകയും ചില പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു മെൻസസ് തെറ്റി അഞ്ച് പത്ത് പതിനഞ്ച് ദിവസങ്ങളിൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു എന്നാൽ എല്ലാറ്റിൻ്റെയും റിസൾട്ട് നെഗറ്റീവായിരുന്നു എങ്കിലും മെൻസസ് ആകാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പക്ഷേ അതും നെഗറ്റീവ് റിസൾട്ടായിരുന്നു അപ്പോൾ ഡോക്ടർ അഞ്ച് ദിവസത്തിന് ഗുളിക തന്നു അത് ഗർഭവും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മെൻസസ് മെൻസസ്സാകാനുള്ള ഗുളികയായിരുന്നു എന്നാൽ അഞ്ച് ദിവസം കഴിഞ്ഞു മെൻസസ് ആയില്ല പിന്നെ സ്കാനിംഗ് ആണ് ഡോക്ടർ പറഞ്ഞത് ഗർഭമുണ്ടോ എന്നറിയാൻ അവസാന വഴിയായിരുന്നു അത് പക്ഷേ അതും നെഗറ്റീവ് റിസൾട്ട് തന്നെ ആയി മാത്രമല്ല ആ സ്കാനിങ്ങിൽ എനിക്ക് പി സി ഒ ഡി ഉണ്ടെന്ന് കാണുകയും ചെയ്തു എല്ലാ പ്രതീക്ഷകളും നഷ്ടമായി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു കാരണം അപ്പോഴും ഞാൻ മെൻസസ് ആയിട്ടില്ല വീണ്ടും ഞാൻ പ്രതീക്ഷയോടെ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയും നെച്ചിക്കാട് ബേയ്ത്ത് സ്ഥിരമായി ചൊല്ലുകയും കാലിൽ സോക്സ് ഇടുകയും ലഗപ്പുവാൾ പൊസിഷനിൽ കിടക്കുകയും ചെയ്തു മെൻസസ് തെറ്റി രണ്ട് മാസം കഴിഞ്ഞ് അതുവരെയും ഞാൻ മെൻസസ് ആയില്ല പി സി ഒ ഡി കാരണമായിരിക്കുമെന്ന് കരുതി മെൻസസ് ആകാനുള്ള എന്തെങ്കിലും ഡ്രിങ്ക്സ് കുടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അത് കുടിക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ മെൻസസ് തെറ്റി രണ്ട് മാസത്തിലേറെ കഴിഞ്ഞ് നാലാമത്തെ തവണ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു അൽഹമുല്ല റിസൾട്ട് പോസിറ്റീവായി വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ പെട്ടെന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടർ പോസിറ്റീവാണെന്ന് കൺഫേം ആണെന്നും പറഞ്ഞു അൽഹദില്ല വല്ലാത്തൊരു സന്തോഷമുണ്ടായി അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വാസവും പ്രതീക്ഷയും ദ്വായും ചെയ്താൽ തീർച്ചയായും അള്ളാഹു സാധിപ്പിച്ചു തരും എന്നെനിക്ക് ഉറപ്പായി നെച്ചിക്കാട് ബെയ്ത്ത് ഒരു അത്ഭുതമാണ് ഇൻഷാല് കുട്ടികളില്ലാത്ത എല്ലാവർക്കും അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇതേപോലെ ആർത്തവം ഒന്നോ രണ്ടോ മാസമൊക്കെ മുടങ്ങി ചിലപ്പോൾ അതിലേറെയും മുടങ്ങി നിന്നിട്ട് ഗർഭമായി എന്ന് പറഞ്ഞ വേറെയും കമൻറ്റുകൾ നമ്മുടെ ചാനലിൽ മുമ്പ് വന്നിട്ടുണ്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് തന്നെ പരിചയമുള്ളവരിലും ഇങ്ങനെ ഉണ്ടാകാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓവുലേഷൻ നടക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ ഉണ്ടെങ്കിൽ അവിടെ ഗർഭസാധ്യതയും നിലനിൽക്കുന്നു എന്നതാണ് ഇത് പറയുമ്പോൾ ചിലർക്ക് സ്വാഭാവികമായും ഒരു ഡൗട്ട് തോന്നാം ഇവർക്ക് പി ഉണ്ട് എന്ന് സ്കാനിങ്ങിൽ കണ്ടല്ലോ എന്ന് ഓവുലേഷൻ നടക്കാൻ രണ്ട് സാധ്യതകൾ ഇവിടെ ഉണ്ട് ഒന്ന് ഇവരിലുള്ള പി സി അത്ര കടുപ്പമുള്ളതായിരിക്കില്ല അല്ലെങ്കിൽ തുടക്കമാവാം അപ്പോൾ ഓവുലേഷൻ നടക്കാം മറ്റൊന്ന് രണ്ട് ഓവറുകൾ ഉണ്ടല്ലോ അതിൽ ഒന്നിൽ സിസ്റ്റ് കണ്ടെത്തി പി ഉണ്ട് എന്ന് പറയുമ്പോഴും രണ്ടാമത്തെ ഓവറിൽ നിന്നും അണ്ടം പൊട്ടാനുള്ള സാധ്യതക്ക് ഒരു കുറവുമില്ല രണ്ട് ഓവറുകളെയും സിസ്റ്റ് കാര്യമായി ബാധിക്കുമ്പോഴാണ് ഓവുലേഷൻ സാധ്യതയും കുറയുന്നത് അപ്പോൾ ആർത്തവം മുടങ്ങുകയും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവാണ് എന്ന് കണ്ടാലും നിങ്ങൾ കുറച്ചുകൂടി ക്ഷമയോടുകൂടി നിൽക്കുക എന്നത് വളരെ പ്രധാനം തന്നെയാണ് ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം തേടുക ഇത് ചെയ്യാതെ പീരിയഡ് ആവാൻ വേണ്ടി ഈ പറയുന്ന ടിപ്സുകളിലേക്ക് വേഗം പോകരുത് എന്നാൽ തുടർച്ചയായി ആർത്തവം മുടങ്ങുന്നവർ അതായത് പി സി ഒ ഡി പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആർത്തവം മുടങ്ങുന്നവർ ഗർഭധാരണ തടസ്സങ്ങൾ പരിഹരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് ഗർഭധാരണത്തിന് കൃത്യമായി ആർത്തവം നടക്കേണ്ടതുണ്ട് എങ്കിലും ആർത്തവം ഇല്ലാതെയും അണ്ടവിസർജനം നടക്കാനും ഗർഭിണിയാവാനുമുള്ള സാധ്യതകളുണ്ട് ഇറഗുലറായ പീരീഡ് ഉള്ളവരിൽ അതായത് ആർത്തവ സൈക്കിളിൽ വ്യത്യാസമുള്ളവരിൽ ഈ സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾ ഗർഭിണിയായി എന്നത് അറിയാതിരിക്കാനും സാധ്യതയുണ്ട് അബദ്ധങ്ങളിൽ പെടാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ചും പീരീഡ് കൃത്യമല്ലാത്തവർ നിങ്ങൾക്കൊരു ഡയറി ഉണ്ടായിരിക്കണം അതിൽ ഓരോ ആർത്തവം ഉണ്ടാകുന്ന ദിവസവും കൃത്യമായി രേഖപ്പെടുത്തുക എത്ര ദിവസം ബ്ലീഡിംഗ് ഉണ്ടായി അതിൻ്റെ സ്വഭാവം എന്താണ് അതേപോലെ ഇടയ്ക്ക് സ്പോട്ടിംഗ് ഉണ്ടായാൽ ഇടയ്ക്ക് വയറുവേദന ഉണ്ടായാൽ അത് വയറുവേദന ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ ഇതൊക്കെ രേഖപ്പെടുത്തണം കൂടാതെ നമ്മൾ ഓവുലേഷൻ ലക്ഷണങ്ങൾ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞതുപോലെയുള്ള യോനിസ്രവം ഉണ്ടാവുക സ്ഥലങ്ങളിലുള്ള മാറ്റങ്ങൾ ഇതൊക്കെ ആ ഡേറ്റ് വെച്ച് എഴുതി വെക്കുകയും ചെയ്യണം ഇങ്ങനെ മൂന്നോ നാലോ ആർത്തവ സൈക്കിൾ ഇതേപോലെ രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ സൈക്കിളിൽ വരുന്ന ഓരോ മാറ്റങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയാനും കഴിയും എന്ന് മാത്രമല്ല നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് വരെ മനസ്സിലാക്കാൻ ഇതിലൂടെ കഴിയും ഇറഗുലർ പീരീഡ് ആവുമ്പോഴും എന്നാണ് ആർത്തവം ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും നിങ്ങൾക്കുണ്ടാകും അപ്പോൾ മെൻസസ് ആവുന്നതിൽ പതിവില്ലാത്തൊരു ഡേറ്റ് വ്യത്യാസം കാണുമ്പോൾ ഒരു ശ്രദ്ധ നിങ്ങളിൽ ഉണ്ടാവുകയും ഗർഭസാധ്യത ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാനും കഴിയും ഡേറ്റ് തെറ്റുകയും ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് കാണുകയും ചെയ്താൽ മെസ്സേജ് ചെയ്തും വിളിച്ചും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് നല്ലപോലെ വെള്ളം കുടിക്കുക യൂറിൻ ഇൻഫെക്ഷൻ വരാതെ നോക്കുക പിന്നെ ഒരു ഡോക്ടറെ കാണുകയും ആവശ്യമെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ സ്കാനിങ്ങോ ചെയ്ത് അവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യുക ഉടനെ തന്നെ ആർത്തവം ഉണ്ടാക്കുന്ന പണികളിലേക്ക് യ്ക്ക് ആരും പോകരുതേ ഒരു പക്ഷേ നിങ്ങൾ ഗർഭിണിയായിരിക്കാനുള്ള സാധ്യത നിങ്ങൾ മുന്നിൽ കണ്ടേ ആ ഒരു കരുതൽ നിങ്ങളിലുണ്ടായിരിക്കണം കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും